പ്രിയപ്പെട്ടവരെ ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് സൂപ്പർവിഷൻ ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് കടന്നു എന്നപ്പോൾ പ്രസവിച്ചിട്ട് ഒരു ദിവസം മാത്രമായ ഒരു യുവതിയെ കാണാനിടയായി ട്രീറ്റ്മെന്റ് റൂമിൽ ആ യുവതിക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ വിദ്യാർത്ഥിനികൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ യുവതികളോടും ഞാനും സംസാരിക്കാറുണ്ട് അവരുടെ ശ്രദ്ധ ഒന്ന് മാറ്റിവിടാനും കൂടിയാണ് സംസാരിക്കുന്നത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഈ യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണാനിടയായി ആരും കാണാതെ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നെങ്കിലും കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്തു പറ്റി വേദനിക്കുന്നുണ്ടോ വല്ലാതെ വേദന എടുക്കുന്നുണ്ടോ അതാണോ കരയുന്നത് ഈ സ്ത്രീ ആദ്യം ഒന്നും പറഞ്ഞില്ല വീണ്ടും ഞാൻ ചോദ്യം ആരംഭിച്ചു വേദനയാണോ അങ്ങനെയാണെങ്കിൽ കാര്യം പറ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഈ യുവതി എന്നോട് പറയുകയാണ് മാഡം ആ സ്റ്റുഡൻറ്റിനോടൊന്ന് വെളിയിൽ നിൽക്കാൻ പറയാമോ എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു 5 മിനിറ്റ് കൊണ്ട് യുവതി ഇത്രയും പറഞ്ഞു ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹിച്ചിരുന്ന അന്യമതസ്ഥനായ ഒരു യുവാവിൻ്റെ കൂടെ ആരോടും പറയാതെ രാത്രിയിൽ ടാക്സിയിൽ കയറി വീട്ടിൽ നിന്ന് പോയതാണ് മാതാപിതാക്കളും അനുജത്തിയും ഉൾപ്പെടുന്ന കുടുംബം ഏറെ വേദനിച്ചിട്ടുണ്ട് വളരെ ദൂരെ ഒരു നാട്ടിലേക്ക് പോയി ഭർത്താവിനൊപ്പം അവിടെ ജീവിക്കാൻ ആരംഭിച്ചു എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം കുറ്റബോധം മനസ്സിനെ വല്ലാതെ വേട്ടയാടാൻ ആരംഭിച്ചു ഏറെ സ്നേഹിച്ച് ലാളിച്ച് ഇത്രയേറെ വളർത്തിയ മാതാപിതാക്കളോട് തെറ്റാണല്ലോ ചെയ്തത് എന്ന് കുറേ നാളുകൾക്ക് ശേഷം തോന്നിത്തുടങ്ങി ഒരു ബന്ധുവിൻ്റെ സഹായത്തോടെ ഭർത്താവ് അറിയാതെ വീട്ടിൽ ഒരു ദിവസം കയറി ചെല്ലാനിടയായി ഏറെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി ഇനി മേലാൽ ഈ വീട്ടിൽ വന്നു പോകരുത് എന്ന് അവരുടെ വേദനയുടെ ആഴത്തിൽ നിന്നാവാം അവർ പറഞ്ഞു ഒന്ന് കാണാനോ ഒന്ന് മിണ്ടാനോ പോലും മാതാപിതാക്കൾ സമ്മതിച്ചില്ല ഏറെ വേദനയിൽ തിരിച്ചു പോരേണ്ടി വന്നു 3 ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ ഈ യുവതി ഏറെ തീഷ്ണമായി മാതാപിതാക്കളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി താനും ഇതുപോലൊരു കുഞ്ഞായിരുന്നപ്പോൾ അവർ തനിക്ക് തന്ന ശ്രദ്ധയും പരിചരണവും എന്തുമാത്രമാണെന്ന് യുവതിക്ക് ആ സമയം മനസ്സിലായി മാത്രമല്ല യുവതി എന്നോട് ഷെയർ ചെയ്തു ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഈ വിവാഹം ഇഷ്ടമില്ലായിരുന്നു സ്വന്തം വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കയ്യിലോട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ വെച്ചു കൊടുക്കുന്നത് ഒരു സ്ത്രീ കൂടെ നിൽക്കേണ്ട ചില സമയങ്ങളൊക്കെ ഉണ്ടാകും ആ സമയത്തൊന്നും ഒരു ബന്ധുവായി യാതൊരു സ്ത്രീകളും കൂടെ ഇല്ലാത്തതിൻ്റെ ഒറ്റപ്പെടലും വേദനയും ഹൃദയത്തിൽ ആഴമായി അനുഭവിച്ച ഒരു യുവതിയാണ് ഇത് ഷെയർ ചെയ്യുന്നത് യുവതി കൂട്ടിച്ചേർത്തു അന്ന് ഞാൻ അതിൻ്റെ വില മനസ്സിലാക്കിയില്ലായിരുന്നു എൻ്റെ വിശ്വാസം ഞാൻ ഉപേക്ഷിച്ചു യുവതി പറയുകയാണ് ഏസാവ് കടിഞ്ഞൂൽ പുത്രസ്ഥാനം ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി ഉപേക്ഷിച്ചതുപോലെ അന്ന് അതിൻ്റെ ഗൗരവം തിരിച്ചറിയാതെയാണ് ഞാൻ ചെയ്തത് ഇന്ന് ഞാൻ അതിൽ വേദനിക്കുന്നുണ്ട് എനിക്കതിൽ കുറ്റബോധമുണ്ട് പക്ഷേ ഇനി എനിക്കൊരു തിരിച്ചു പോക്കില്ലല്ലോ മാഡം എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ച് കരയുന്ന യുവതിയെ ആശ്വസിപ്പിച്ചു ഏതാനും വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിനെയുമായി വീണ്ടും വീട്ടിൽ ചെല്ലണം ഒരമ്മയ്ക്കും ഒരപ്പനും തൻ്റെ മകളെ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയാൻ സാധിക്കില്ലല്ലോ സമയം മുറിവുകളെ ഉണക്കുമെന്നും ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് രമ്യതപ്പെടാൻ ശ്രമിക്കണമെന്നും ചുരുങ്ങിയ സമയം കൊണ്ട് ആ യുവതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു ഏറെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത് യുവതി കൂട്ടിച്ചേർത്തു മാഡം സ്നേഹിക്കുന്ന സമയത്ത് ജാതിയും മതവും വിശ്വാസവും
മാതാപിതാക്കളൊന്നും പ്രശ്നമല്ലല്ലോ, പക്ഷേ ജീവിച്ചു തുടങ്ങുമ്പോൾ ഇതെല്ലാം പ്രശ്നമാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഏറെ താമസിച്ചു പോയി മാഡം. മാഡം എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ വിവരം ഒന്ന് പറയണം എന്ന് യുവതി എന്നോട് ആവശ്യപ്പെട്ടു. കാരണം ഞാൻ വിളക്കുമരം എന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇതുപോലത്തെ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് യുവതി കേൾക്കാനിടയായി. എന്നെ തിരിച്ചറിഞ്ഞ യുവതി അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, മാഡം ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോഴും ഒക്കെ ഇതൊന്ന് പറയണേ. പക്ഷേ നിർഭാഗ്യവശാൽ എത്ര ക്ലാസ്സുകൾ കേട്ടാലും ജീവിതത്തെപ്പറ്റി ഗൗരവമായി ചിന്തിക്കാൻ ആ പ്രായത്തിലുള്ള കൗമാരപ്രായക്കാർക്ക് സാധിക്കാറില്ല എന്നതാണ് വാസ്തവം. ഒരു വചനം പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:16 വചനമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗികയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അതാഗ്രഹിച്ചെങ്കിലും അനുതപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നല്ല പ്രാർത്ഥനയിലും ജീവിതത്തിലും ശരിയായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ ഏവർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.